നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇനി ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഈ ഫണ്ടിൽ ചിലപ്പോൾ റിട്ടേൺ ഭയങ്കരമായിട്ട് കൂടുതൽ കാണിക്കാറുണ്ട്. അപ്പോൾ പലരും കൊണ്ടുപോയിട്ട് ഒന്നും അറിയാതെ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ടൈമിലൊക്കെ ആൾക്കാർക്ക് പൈസ നഷ്ടം വന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശരി. അപ്പം നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന വീഡിയോസിൽ നമ്മൾ പറഞ്ഞു കമ്പനി ഗവൺമെൻറ് ബോണ്ട് ഗവൺമെൻറ് ബോറോ ചെയ്യുന്നു, അപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു നല്ല കമ്പനികൾ കുറവ് റേറ്റിൽ പൈസ എടുക്കും, അതായത് പലിശ കുറവ് കൊടുക്കുമല്ലോ. അത് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. എത്ര ഞാൻ പണം എടുക്കുകയാണെങ്കിൽ പലിശ കുറവ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. കിട്ടുന്നവന് കൂടുതൽ പലിശ കിട്ടുകയും വേണം. പക്ഷെ അത്ര വെൽ നോൺ അല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് പൈസ കിട്ടണമെങ്കിൽ കൂടുതൽ റേറ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് മൂന്ന് കമ്പനികൾ തമ്മിൽ വരുന്നത്. ഇനി അതിലും വളരെ മാറിയിട്ട്, അതായത് വളരെ മോശമായ നിലയിൽ നടക്കുന്ന കമ്പനി, മോശം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മോശം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, അവർക്ക് നല്ലോണം ഡെറ്റ് ഉണ്ട്, അതായത് കൂടുതൽ ഫിനാൻഷ്യലി മോശമായിട്ടുള്ളൊരു കമ്പനി, പക്ഷേ അവർക്ക് നല്ല പ്രോജക്ട്സ് ഉണ്ട്, അത് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഒരു പൈസയുടെ ഒരു അഭാവമുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയും. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട് ഓരോ കമ്പനിക്കും, ഒരു AAA AA- അങ്ങനെയൊക്കെ ഒരു റേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. തീർച്ചയായിട്ടും പറയാം. അപ്പം നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു 50 കുട്ടികളുടെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലെ ഒരുത്തൻ ഒന്നാമനാണ്, ഒരു കുട്ടി മിഡിൽ ഓഫ് ദ ഇത്, അതായത് ഒരു 15-ാമത്തെ റാങ്കാണ്. മൂന്ന് സബ്ജക്ട്, 10 സബ്ജക്ട് ഉണ്ടെങ്കിൽ 3 തോറ്റു, അല്ലെങ്കിൽ 4 സബ്ജക്റ്റിന് തോറ്റ ഒരു കുട്ടി ഉണ്ട്, അവരേ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു റാങ്ക് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടി നമ്പർ 1 ക്ലാസ്സിൽ, കഴിഞ്ഞ 10 കൊല്ലമായിട്ടും ഇവൻ ക്ലാസ് 1 അല്ലെങ്കിൽ 2 ഇവൻ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 10-20-ാമത്തെ നിലയിൽ വരും, 60% മാർക്കൊക്കെ കിട്ടി പാസും. ഓ ഇവന്മാർ നമ്മളെ എന്നും ചല്ലിയേ ചെയ്തിട്ടുള്ളൂ, കൂക്കി വിളിക്കും, ക്ലാസ് കട്ട് ചെയ്യും, ടീച്ചർമാർക്ക് തലവേദനയാണ്, പിന്നെ പരീക്ഷയ്ക്ക് ഒന്നും എഴുതൂല, നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യൂല, ഹോംവർക്ക് ചെയ്യൂല, ഒരു അത്ര വളരെ മോശം പഠിക്കുകയുമില്ല, അങ്ങനെ പറയുന്ന ഒരു കുട്ടികൾ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്താൽ ആ 1-ാമൻ AAA, നടുക്ക് നിൽക്കുന്നവൻ AA, ഏറ്റവും കുറവ് നിൽക്കുന്ന, അപ്പോൾ ഇവൻ നന്നായാൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ സ്കൂളുകളുടെ റീയൂണിയനോ ക്ലാസ്മേറ്റ്സിനെ കാണുമ്പോഴോ അപ്പോൾ നമ്മൾ അയ്യോ അവൻ നേരെയായി പോയോ നമ്മൾ ചോദിക്കുന്നില്ലേ, ആ ഒരു ഇതാണ്. അതായത് അവൻ്റെ എല്ലാ സ്വഭാവ രീതികളും വെച്ച് നോക്കിയാൽ അവൻ നന്നാവാൻ യാതൊരു ചാൻസുമില്ല. പക്ഷെ ചിലപ്പോൾ അവൻ നന്നായിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഈ 1-ാമൻ നന്നായാൽ നമുക്ക് വലിയ സർപ്രൈസ് ഒന്നുമില്ല, കാരണം അവൻ അന്നേ അത് കാണിച്ചു. 10 വയസ്സുള്ളപ്പോഴും അവൻ നല്ലോണം പഠിക്കുന്നു, നല്ല രീതിയിൽ അവന് പ്ലാനിങ് ഉണ്ട്, അവൻ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ വരുന്നില്ല, അവൻ സ്കൂൾ വിട്ടുപോയാലും അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ കുട്ടി ഒരു 20 കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ലൊരു ജോലിയായി, നല്ലൊരു ഫാമിലി ലൈഫാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അതിശയമൊന്നും തോന്നുന്നില്ല. ഈ പാർട്ടീസിൽ നന്നായി വന്നാൽ അതിശയം വരാം, നന്നായില്ലെങ്കിൽ ഒരു അതിശയവുമില്ല, കാരണം ഇവൻ അന്നും ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ഇപ്പോൾ പറഞ്ഞ പോലെയാണ് ക്രെഡിറ്റ് റേറ്റിംഗും. നല്ല കമ്പനി, നല്ല ബിസിനസ്, നല്ല പ്രൊമോട്ടർ, നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, അപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ഇടാൻ വേണ്ടി പൈസ ചോദിക്കുകയാണെങ്കിൽ അവൻ 8% കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ചില കമ്പനികളുടെയും ഗ്രൂപ്പുകളുടെയൊക്കെ പേര് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരെണ്ണം മിഡിൽ ഓഫ് ദ പാത്ത് ആണ്, അതായത് അത്ര മോശമൊന്നുമല്ല, എന്നാൽ തരക്കേടില്ല. അപ്പോൾ അവനൊരു ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടുന്നു. ഇതിൽ ആരാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുന്നത്? അതായത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് കടമാണ്, അത് നമ്മൾ ബോറോ ചെയ്യുന്നു. ആ കടത്തിൻ്റെ ഒരു റേറ്റിങ്ങിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാനായിട്ട് ഏജൻസീസ് ഉണ്ട്, ക്രിസിൽ, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫിച്ച് എന്നൊക്കെ പറഞ്ഞ് നല്ല ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കുമായിട്ടുള്ള ഏജൻസികളുണ്ട്. അതൊരു നിയമമാണ്, RBI SEBI ഒക്കെ ഒരു നിയമമാണത്. ആ റൂള് വെച്ചിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടിയാൽ മാത്രമേ, എനിക്കിപ്പോൾ നിഖിലിനോട് പൈസ കടം ചോദിക്കാൻ ക്രെഡിറ്റ് റേറ്റിംഗ് വേണ്ട, പക്ഷെ സംവേർ നിഖിലിൻ്റെ മനസ്സിൽ എനിക്ക് പൈസ തരണമെന്നുള്ളത് ആലോചിക്കും. എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താ, ഒരു അത്യാവശ്യമായിട്ട് പൈസ മറയ്ക്കാൻ വേണ്ടി ഒരു FD ഉണ്ട്, അത് മെച്ചുവർ ആവും, അതിപ്പോൾ പോയി എനിക്ക് പൊട്ടിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് തരുമെന്ന് പറയുന്നതും ഞാനൊരു പോപ്പർ, ഒരു 5 പൈസയ്ക്ക് വകയില്ല, ആ ആൾ കടം ചോദിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കൊടുക്കൂല, അല്ലെങ്കിൽ നമുക്കറിയാം കൊടുത്താൽ തിരിച്ചു കിട്ടൂല. മറ്റത് ഞാൻ ആ FD റെസീറ്റും കൂടെ കൈക്കൊണ്ട് തന്നിട്ട് പറയുകയാണ്, അതായത് ഇപ്പോൾ മെച്ചുവർ ആവും തരുമെന്ന് പറഞ്ഞാൽ സംശയമൊന്നുമില്ലാതെ തരും, നമുക്കൊരു പരിചയവും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു മനസ്സിൽ ചെയ്യുന്ന ആ റേറ്റിങ്ങിന്, അപ്പോൾ സംവെയർ യു ആർ ഡൂയിങ് എ റേറ്റിംഗ് ഓൺ മീ, അതിനെയാണ് ഒരു സ്ട്രക്ചറിൽ ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനങ്ങൾ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിട്ട് വരുന്നത്. ഈ US പോലെയുള്ള സ്ഥലത്ത്
വളരെ കുറവും മോശമായ സ്ഥിതിയിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ലാത്ത കമ്പനീസിനും പൈസ മാർക്കറ്റിൽ നിന്ന് കിട്ടാം. പക്ഷെ അവരുപയോഗിക്കുന്ന ഒരു വാക്ക് രസമാണ്, അവര് ജങ്ക് ബോണ്ട്. നമ്മൾ ജങ്ക് ഫുഡ് എന്നേ കേട്ടിട്ടുള്ളൂ, പക്ഷെ അവർക്ക് അത് എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ്? അത് കഴിച്ചാൽ മോശമാണ്, അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മോശം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. കുറച്ച് ഫണ്ട് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. ജങ്ക് ബോണ്ട് എന്ന് പറഞ്ഞ ഒരു വളരെ വലിയൊരു സിസ്റ്റം തന്നെ അവിടെയുണ്ട്. കാരണം അത് മനസ്സിലാക്കി അതിനെ എടുത്ത് അതിൽ ചിലപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണോ ആയിരിക്കും അത് നന്നാവുന്നത്, പക്ഷെ അത് ലോട്ടറി അടിക്കും. അപ്പോൾ ബാക്കി 10 ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ ഒരു ജങ്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൾ പേടിച്ചു പോവും. അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അതായത് വളരെയധികം ലോ റേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ കൂടുതൽ പലിശ കൊടുക്കുന്നു. അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എല്ലാം നന്നായി പോയി, അവനൊക്കെ പലിശ തന്നു, ഒരെണ്ണം ഒറ്റയെ വലിയ കുഴപ്പമില്ലാതെ പോയുള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള എല്ലാത്തിൽ കിട്ടുന്നതിലും കൂടുതൽ പലിശ എനിക്കതിൽ കിട്ടാം. പക്ഷെ അതിന് ഒരുപാട് റിസ്ക് കൂടുതലുണ്ട്. എപ്പോഴും ഞാൻ പിന്നെയും പറയുന്നത് പലിശ കൂടുതൽ കിട്ടിയോ റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ പലിശ കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷിക്കുകയല്ല, കൂടുതൽ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് ഉണ്ട്. അതിൽ 12% റിട്ടേൺ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്റ്റേ അവേ. അതിപ്പോ പോയാ ഊട്ടി അങ്ങനെ പറഞ്ഞ പോലെയാണത്, കിട്ടാം കിട്ടാതിരിക്കാം. അത് അല്ലാതെ അതിനൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ ഇൻവെസ്റ്റർ ഇതിനെ എല്ലാത്തിനെയും ഒന്നായിട്ട് കാണും. അപ്പൊ നമ്മൾ പറഞ്ഞ ഗിൽട്ട് ഫണ്ടും കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടും ഷോർട്ട് ടേം ഫണ്ടും ക്രെഡിറ്റ് ഫണ്ടും ഈ അവരിത് മനസ്സിലാക്കുന്ന ഇതെല്ലാം ഡെറ്റ് ഫണ്ട് അല്ലേ, നിങ്ങൾ പറയുകയും ചെയ്തു ഇതൊക്കെ എഫ് ഡി പോലെയാണെന്ന്, അപ്പൊ എനിക്ക് എന്തിന് നഷ്ടം വന്നു എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യത്തിൽ ഒരു അർത്ഥമില്ല. കാരണം പല ബാങ്കുകളും ഇപ്പൊ ലോക്കൽ ബാങ്കുകൾ പല സ്റ്റേറ്റ്സിലും നമ്മൾ ഇതായിട്ട് പോയത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു SBIക്ക് ഒരു പ്രോബ്ലം വരുന്നില്ലല്ലോ. അപ്പൊ ബാങ്കിൽ പലതരം ഉള്ളതുപോലെയോ അല്ലെങ്കിൽ എല്ലാത്തിലും നല്ലതും മോശമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ ഉള്ളതുപോലെ ഇതിലും ഉണ്ട്. അതിനാണ് നമ്മൾ അല്ലെങ്കിൽ ആദ്യം അതിൽ 16 കാറ്റഗറികൾ ഉണ്ട്, ആർക്കൊക്കെ ഏതെല്ലാം എപ്പോ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതും ഒരു ഷോർട്ട് ടേം ഫണ്ടും ഒരുപോലെയല്ല, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫണ്ടും ഒരേപോലെയല്ല. അതിന്റെ രണ്ടിന്റെയും ക്യാരക്ടർ വ്യത്യാസമുണ്ട്, അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സംഭവങ്ങൾ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈവൻ ഗിൽറ്റ് ഫണ്ടിൽ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ പറയുന്ന കേസാണ് ഇപ്പോൾ ഇന്ത്യ ബോണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. പക്ഷേ നമ്മളിപ്പോൾ വേറൊരു വളരെ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഇവിടെ ബോണ്ട് നമുക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ ചിലപ്പോ കിട്ടുന്നതിനേക്കാളും 7% അവിടെ ചിലപ്പോ 17% കിട്ടണം. തീർച്ചയായിട്ടും വളരെ റെലവന്റ് പോയിന്റ് ആണ്. ചിലപ്പോ ആഫ്രിക്കൻ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ ചില നൈബറിംഗ് സ്റ്റേറ്റ്സ് പിന്നെ കൺട്രീസ് അതൊക്കെ ചിലപ്പോ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും ഗിൽറ്റ് ബോണ്ട് ഗിൽറ്റ് ഗവൺമെന്റ് ബോണ്ട് ആണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. പറ്റില്ല പറ്റില്ല. അത് മാത്രമല്ല, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ 2008 ആ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കഴിഞ്ഞപ്പോ പല കൺട്രീസിനും അവരുടെ ഡെറ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ ഒരുവിധം സ്റ്റേബിൾ ഇക്കോണമിയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യ എത്ര പ്രിയപ്പെട്ടതാണോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മൾ അഭിമാനം ആണെന്ന് പറയുന്ന പോലെ തന്നെ പല രാജ്യങ്ങളും കണ്ടമാനം കാശ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മേടിച്ചിട്ട് ഗവൺമെന്റിന് തന്നെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് 100% ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ 80%. അപ്പൊ അങ്ങനെയുള്ള കൺട്രിയുടെ കാശ് നമുക്ക് കിട്ടിയിട്ട് ആ രൂപ വരും വലിച്ച് പേപ്പറിന്റെ വില പോലും ഇല്ല. ഇതെല്ലാം നടന്നിട്ടുണ്ട്, പല കൺട്രീസിലും അത് നടന്നിട്ടുണ്ട്. അതൊരു ഡെറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞ് നമുക്ക് വായിച്ചാൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ഇതൊക്കെ ഈ ഗിൽട്ട് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ US എന്ന് പറയുന്നത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു രാജ്യവും അതിൻ്റെ സെറ്റപ്പും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ RBI പോലെയുള്ള സ്ഥാപനങ്ങളെയാണ്. വളരെയധികം റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് RBI വേൾഡ് ഓവർ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഒരു ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ഇതെടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവൻ അപ്പോൾ പക്ഷേ ഇതിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ടെന്നും ആ റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ ഇവൻ എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ഫണ്ടുകൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റട്ടെ. നമുക്ക് ഈ വീഡിയോ നിർത്തിയിട്ട് നമുക്ക് അടുത്ത ഇനി കാറ്റഗറിയിൽ നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ബാങ്ക് ആൻഡ് PSU ഫണ്ടുകൾ, അതും എനിക്ക് തോന്നുന്നത് ഫേവറേറ്റ് ആണ്. കാരണം ചില ടൈമിൽ റിസ്ക് റിട്ടേൺ കൂടുതൽ കൊടുത്ത ടൈമിൽ പലരും അതിൻ്റെ പുറകെ വരുന്നു. അപ്പോൾ അതിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ചിട്ട് ബാങ്ക് ആൻഡ് PSU ബോണ്ടുകളെ കുറിച്ച് കിടക്കാം. അപ്പോൾ താങ്ക് യു, അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി.